പ്രിയമുള്ളവരെ, സുബേർലി വന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പഞ്ചായത്ത് 17 വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന ഒരു ഭിന്നശേഷിയുള്ള ഒരാളെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അലി നവാസ്. മുഹമ്മദ് അലി നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒട്ടനവധി സമര പോരാട്ടങ്ങൾ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ നടത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും അധികാരികളുടെ കൊള്ളരതായ്മകൾക്കെതിരെ ശക്തമായ സമരരംഗത്ത് പ്രവർത്തിക്കുകയും ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത മുഹമ്മദ് അലി നവാസ് ഭിന്നശേഷിയുള്ള ഒരാളാണ്. അദ്ദേഹമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പഞ്ചായത്ത് 17 വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. ഒരു കാര്യം, ആ മഞ്ചേശ്വരം 17 വാർഡിലുള്ള ഉത്ബുദ്ധരായ വോട്ടർമാരോട് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് പറയാനുള്ളത്, മുഹമ്മദ് അലി നവാസിനെ നിങ്ങൾ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പാവപ്പെട്ടവന്റെ, കഷ്ടത അനുഭവിക്കുന്നവന്റെ, വേദന അനുഭവിക്കുന്നവന്റെ വേദനകൾ മനസ്സിലാക്കുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്ത മുഹമ്മദ് അലി നവാസിനെ നിങ്ങൾ ആ വാർഡിൽ നിന്നും മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്തയച്ചാൽ ആ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമവും ആ വാർഡിന്റെ സമഗ്രമായ വികസനവും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. കാരണം ഭിന്നശേഷിയുള്ള ഒരു മുഹമ്മദ് നവാസ്, നവാസിനറിയാം കഷ്ടപ്പെടുന്നവന്റെ വേദന. ആ വേദന അനുഭവിച്ചറിഞ്ഞ മുഹമ്മദ് നവാസിനെ നിങ്ങൾ ഈ വരുന്ന 14 അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ പട്ടം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തയക്കണമെന്നാണ് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് മഞ്ചേശ്വരം 17 വാർഡിലുള്ള ഉത്ബുദ്ധരായ സ്നേഹനിധികളായ വോട്ടർമാരോട് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും അമർത്തുക. ഭിന്നശേഷിയുള്ളവർക്ക് മാത്രമായി ഒരു ചാനലാണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് കമന്റ് ഷെയർ.